ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം തീർപ്പ് എന്ന് പറയുന്ന സിനിമ കണ്ടു. രതീഷ് അമ്പാട്ട് സംവിധാനം ചെയ്ത മുരളിഗോപിയുടെ സ്റ്റോറിയാണ്, കഥ എഴുതിയ മുരളിഗോപി. ബട്ട് നല്ലൊരു സിനിമ എന്നെനിക്ക് പറയാൻ പറ്റും. നല്ലൊരു സിനിമ, പൊളി ഗംഭീരം ആ ഒരു റേഞ്ചിൽ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ഇതിൽ രതീഷ് അമ്പാട്ടിൻ്റെ മുന്നത്തെ ഫിലിം എന്ന് പറഞ്ഞാൽ കമ്മാര സംഭവം എന്നാണ് സിനിമയായിരുന്നു. ആ പടം അട്ടാറ് ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ഇതിലൊരു നല്ലൊരു കമ്പാക്ക് തന്നെയാണ് ഡയറക്ടർ നമുക്ക് കാഴ്ച വെച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, പൃഥ്വിരാജ് സുകുമാരൻ്റെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞേ പറ്റൂ. കിഡിലം പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ്റെ. സെക്കൻഡ് ഹാഫിലത്തെ സൈജു കുറുപ്പും വേറെ ലെവലായിരുന്നു, ഒരു രക്ഷയില്ല. ദെൻ ആക്ട്രസ് ആയിട്ട് വരുന്ന നമ്മുടെ ഇഷ തൽവാർ, ഷീസ് ഓൾസോ ക്യൂട്ട് ആൻഡ് ഗുഡ്. പിന്നെ ഇന്ദ്രജിത്തിന് റോള് കുറവാണ്, ക്ലൈമാക്സിൽ ഒരു അവസാനത്തെ ഒരു അരമണിക്കൂറാണ് ഇന്ദ്രജിത്തിൻ്റെ റോള് വരുന്നത്. ഇന്ദ്രജിത്തിൻ്റെ കസറിട്ട് പോയിട്ടുണ്ട്. ഒരു മതം വെച്ചിട്ടുള്ള ഒരു മതപരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷെ അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. പണ്ടത്തെ കാലഘട്ടങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഡിഫറൻസ്, ചതി, വഞ്ചന, അതിനെല്ലാത്തിനുള്ള ഒരു തീർപ്പ്, എല്ലാത്തിനുള്ള ഒരു തീർപ്പ് ഈ പടം ആയിട്ടുണ്ട് ഉറപ്പായിട്ടും. നല്ലൊരു സിനിമ തന്നെയാണ്. മ്യൂസിക് എടുത്ത് പറയണം, കിഡിലം മ്യൂസിക് ആയിരുന്നു. BGMS ഓസം, എല്ലാം പൊളി, ക്യാമറ വർക്ക് എല്ലാം ഓസം, കിഡിലം വർക്ക് തന്നെയായിരുന്നു. ഇതിൽ ഇൻ്റർവെല്ലിൽ വരുന്ന സീൻസൊക്കെ കിഡിലം നല്ലൊരു ഒരു ഇമോഷണൽ സീൻസൊക്കെയാണ് വരുന്നത്. പക്ഷെ നന്നായിട്ട് പോയിട്ടുണ്ട് പടം. സെക്കൻഡ് ഹാഫ് അടുത്ത് എങ്ങനെ പോകും അത് നല്ലൊരു ക്യൂരിയോസിറ്റി പടം നമുക്ക് തരും. അടുത്ത് എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒരുപാട് നമുക്ക് തരുന്നൊരു സിനിമയും കൂടെയാണ് തീർപ്പ്. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാം ഫിലിം. ഓക്കെ, അപ്പം അടുത്തുള്ള തിയേറ്ററിൽ പോയി പടം കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. എല്ലാം ആവട്ടെ. സൈൻ ഓഫ് ഫ്രം MKC.